ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഡെസേർട്ട് ഐറ്റം ആണ്, സേമിയ കേസരിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. നമ്മൾ സേമിയയിലോട്ട് ഒഴിക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ്, അതുകൊണ്ടാണ് ആദ്യമേ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നത്. ഇനി അതവിടെ നിന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് വേറൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കാം. അതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കശുവണ്ടി, മുന്തിരിങ്ങ, ഇത് രണ്ടും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഞാൻ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിലോട്ട് തന്നെ നമുക്ക് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മുന്തിരിങ്ങയൊക്കെ ഒന്ന് വീർത്ത് വരണം നെയ്യിൽ കിടന്നിട്ട്. ഈ ഒരു ഇതാകുമ്പം നമുക്ക് അതും കോരി മാറ്റാം. ഇനി നമുക്ക് അതേ പാനിലോട്ട് തന്നെ നമ്മുടെ സേമിയ, ഞാനിവിടെ 1 കപ്പ് സേമിയയാണ് എടുക്കുന്നത്. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത സേമിയയാണ്. അപ്പം ഒരു 30 സെക്കൻഡൊക്കെ നമ്മളൊന്ന് ഇളക്കിയാൽ മതി നെയ്യിൽ. അപ്പോൾ നമ്മുടെ സേമിയയിൽ നെയ്യെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ ഒരു തിളച്ച വെള്ളം വേണം നമുക്ക് ഈ സേമിയയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ തിളച്ച വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ സേമിയ ഇനി ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്യണം. അത് അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് പഞ്ചസാരയും ഏലക്കയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ കൂടെ ആകുമ്പോൾ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പൊടിച്ചു വെച്ച പഞ്ചസാര നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരും. നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നല്ലൊരു പാകത്തിന് വന്നിട്ടുണ്ട്. അത് ഇരിക്കും തോറും അത് കട്ടിയായിട്ട് വരും കേട്ടോ. ഇപ്പം ഇത്രയാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് വറുത്ത് കോരി മാറ്റി വെച്ചേക്കുന്ന കശുവണ്ടി, അതുപോലെ തന്നെ മുന്തിരിങ്ങയൊക്കെ ഒന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായ സേമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സ്ഥിരം പായസമൊക്കെ കുടിക്കുവാണെങ്കിൽ നമുക്ക് മടുക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ പിള്ളേർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സേമിയ കേസരി. വളരെ സിമ്പിളല്ല ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ആ ബെല്ലൈക്കനോട് അമർത്തിയാലേ ഞാൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയും വേറെ ഒരു വീഡിയോയിൽ ഇനിയും കാണാം പുതിയ ഡിഷസ് ആയിട്ട്. ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ ബൈ.